അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, നമുക്കിന്ന് ക്യാബേജ് മഞ്ചൂറിയൻ ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിന് വേണ്ടി ഞാനൊരു അര ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിടാം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, മുക്കാൽ ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, ഉപ്പ് ആവശ്യത്തിനിട്ട് അര ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മുക്കാൽ കപ്പ് മൈദപ്പൊടി, ഇത്രയും കൂട്ടി നമുക്ക് മിക്സ് ചെയ്യാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിപ്പോൾ തീരെ കളറില്ലാത്തതുകൊണ്ട് റെഡ് കളർ ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് റെസ്റ്റിന് വെക്കാം. ഇതിപ്പോൾ നന്നായി സെറ്റായിട്ടുണ്ട്. നമുക്കിതന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ട് ബോൾ ഷേപ്പിൽ പൊരിച്ചെടുക്കാവുന്നതാണ്. ഞാൻ പ്രത്യേക ഷേപ്പൊന്നും ആക്കിയിട്ടില്ല. നന്നായി മുറിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മുഴുവനും പൊരിച്ചെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടി ഒരു സോസ് റെഡിയാക്കാനുണ്ട്. ഒരു കാൽ കപ്പ് ടമാറ്റോ സോസ്, ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ്, ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു കപ്പ് വെള്ളവും കൂട്ടി മിക്സാക്കി വെക്കാം. നന്നായി മിക്സാക്കിയെടുക്കണം. ഇത് ഒരുപാട് ഉണ്ട്, അതുകൊണ്ടാണ്. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ടീസ്പൂൺ പച്ചമുളക്, ഒരു അരക്കപ്പ് സവാള അരിഞ്ഞത്, ഇത്രയും വഴറ്റിയെടുക്കാം. അതിനുശേഷം ഈ സോസിൻ്റെ കലക്കി വെച്ച വെള്ളം അതിലൊഴിക്കാം. ഇത് നന്നായി ഇളക്കിയിട്ടുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പിടാം. ഇത് ഒരുപാടുണ്ട്, ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ മുഴുവനും ഇപ്പോൾ ആക്കുന്നില്ല, അതുകൊണ്ടാണ്. ഒരു ടീസ്പൂൺ ചാറ്റ് മസാല പൗഡർ ഇടാം. ഇനി നന്നായി കുറുകിയതിന് ശേഷം ഇതിൽ നിന്ന് ഞാൻ പകുതി ക്യാബേജ് പൊരിച്ചെടുത്തത് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം മിക്സാക്കി കുറച്ച് മല്ലിയില ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് ക്യാബേജ് പൊരിച്ചതും സോസും എടുത്ത് വെച്ചിട്ടുണ്ട്. മുഴുവനുമാക്കിയാൽ തണുത്തുപോയാൽ അതിൻ്റെ ക്രിസ്പിനെസ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ക്യാബേജ് മഞ്ചൂരിയൻ അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.